ഹലോ, വെൽക്കം ടു സീന സാർട്ടപ്പ് കിച്ചൺ. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന ഒരു ട്രിപ്പാണ്. നമ്മുടെ വീടിൻ്റെ മുറ്റവും പരിസരവും ഇതുപോലെ പുല്ല് കയറി കിടന്നാൽ കാണാൻ ഒരു രസം ഉണ്ടായിരിക്കുകയല്ലേ. പിന്നെ അത് എപ്പോഴും എപ്പോഴും പറിച്ചു കളയാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. സ്പെഷ്യലി മഴക്കാലത്ത് അത് പെട്ടെന്ന് കിളുത്തു വരും. അപ്പം അതിന് പറ്റിയൊരു ഈസി ആയിട്ടുള്ള ഒരു മെതേഡാണ്. അതിന് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മതി. മൂന്നായി മൂന്ന് ഐറ്റം: വിനാഗിരി, മണ്ണെണ്ണ, കല്ലുപ്പ്. നമ്മളെടുക്കുന്ന വിനാഗിരിയുടെയും മണ്ണെണ്ണയുടെ അളവ് ഒരുപോലെ ആയിരിക്കണം. ഏകദേശം വിനാഗിരിയും മണ്ണെണ്ണ എടുത്ത അളവിൽ തന്നെയാണ് ഉപ്പും ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ മൂന്നും കൂടി നമുക്കൊരു സ്പ്രേ ബോട്ടിലെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മണ്ണെണ്ണ ഈ ഒരളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ അളവിൽ തന്നെ വിനാഗിരി എടുക്കാനായിട്ട് ഓർക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെ അളവ് ഒരുപോലെ ആയിരിക്കണം. ഞാൻ മണ്ണെടുത്ത് അതേ അളവിൽ തന്നെ വിനാഗിരി ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് ഉപ്പ് പൊടിയാണുണ്ടെങ്കിൽ അത് എടുത്താലും മതി. അതിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ബോട്ടിൽ ക്ലോസ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കാം. ഉപ്പൊന്ന് അരിഞ്ഞു വരാനായിട്ട്, അതേസമയം ഒന്ന് ഷെയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ ഉപ്പ് അരിഞ്ഞു കിട്ടും. ഇനി നമുക്ക് എവിടെയാണോ പുല്ലുള്ളത് ആ സ്ഥലങ്ങളിലെല്ലാം ഈ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ കുറച്ച് സ്ഥലത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, അത് തമ്മിലുള്ള വ്യത്യാസം കാണിക്കാനായിട്ടാണ്. ഇത് പിറ്റേ ദിവസം തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. അതിൻ്റെ വീഡിയോകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം പുല്ലേലോട്ട് ഈ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ചെടികളോ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അതിലൊന്നും വീഴാതെ സൂക്ഷിക്കണം. അതിലൊക്കെ വീണെങ്കിൽ അതെല്ലാം കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളിത് ഇത്രയും ഭാഗത്തൊരു കുറച്ച് സ്ഥലത്ത് മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നൊരു സ്ഥലത്താണ്, ഒരു നനവ് കാണുന്ന ആ ഭാഗത്താണ് നമ്മളിപ്പോൾ ചെയ്തത്. നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് 24 hours കഴിഞ്ഞുള്ള എൻ്റെ അവസ്ഥയൊന്ന് കണ്ടു നോക്കിയാലോ. ഇത് കണ്ടോ, പുല്ലൊക്കെ ഒന്ന് കരിഞ്ഞ്, പൂർണ്ണമായിട്ടും കരിഞ്ഞിട്ടില്ല, എന്നാലും ശരിക്കും തന്നെ കരിഞ്ഞെന്ന് തന്നെ പറയാം. സ്പ്രേ ചെയ്ത ഭാഗവും ചെയ്യാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസം, നല്ല പെട്ടെന്നുള്ള റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈ രീതിയിൽ സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിന് യാതൊരു വക ദൂഷ്യം ഉണ്ടാകത്തില്ല. പിന്നെ ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് ഒച്ചിൻ്റെ ശല്യം എല്ലാം മാറിക്കിട്ടും. ആർക്കും ഏത് സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കഥനാശിനി കൂടിയാണിത്. ഇത് ചെയ്തു കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം എടുത്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. ശരിക്കും പുല്ല് നന്നായിട്ട് തന്നെ കരിഞ്ഞിട്ടുണ്ട്. ഫാസ്റ്റായിട്ടുള്ളൊരു റിസൾട്ടാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിൽ എപ്പോഴും ഉള്ളതാണ്. പിന്നെ സ്പ്രേ ചെയ്യുന്ന ഒരു ബോട്ടിൽ മാത്രം നമ്മൾ മേടിച്ചാൽ മതി. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പുല്ലൊന്നും പറിക്കാൻ പോകണ്ട. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.